കഴിയുന്ന പൈസമായി നാട്ടിലെ പരാതിയുമായി ചെല്ലുന്ന ആളുകളോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇയാൾ തയ്യാറല്ല. അങ്ങനെ ജനിക്കാത്തവനാണവൻ, അവൻ സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറാത്തവനാണ്, മനുഷ്യരെ മുഖത്ത് നോക്കി സംസാരിക്കാത്തവരാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസുകാർക്കെതിരെ ഭീഷണിയുമായി CPM നേതാവിന്റെ ഒരു കപല പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന ഒരു ഭീഷണി പ്രസംഗമാണ് ഇപ്പോൾ ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പോലീസിനെതിരെയാണ് ഈ CPM നേതാവ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി ജയദേവനാണ് ഈ ഭീഷണി പ്രസംഗം നടത്തിയത്. പോലീസുകാർ അധികകാലം ഇങ്ങനെ ഞെളിഞ്ഞിരിക്കാമെന്ന് കരുതേണ്ടായെന്നുള്ള മുന്നറിയിപ്പാണ് ഇതിലൂടെ CPM നേതാവ് നൽകിയിട്ടുള്ളത്. നെടുമങ്ങാട് CI സന്തോഷിനും SI വിനോദ് വിക്രമാദിത്യന്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു അധിക്ഷേപം അല്ലെങ്കിൽ ഭീഷണി മുഴക്കി CPM നേതാവ് സംസാരിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും അഴിമതിക്കാരാണെന്നും പണപ്പിരിവ് നടത്തുന്നു എന്ന തരത്തിലുള്ള ആരോപണമാണ് നേതാവ് ഉയർത്തിയിട്ടുള്ളത്. ഇതിനെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ നെടുമങ്ങാട്ടെ ജനങ്ങൾ തന്നെ ഇവരെ കൈകാര്യം ചെയ്യുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നെടുമങ്ങാട് CI കള്ളും കൈക്കൂലിയും വാങ്ങുന്ന ആളാണെന്നും പരാതിയുമായി ചെല്ലുന്നവരോട് മുഖത്ത് നോക്കാത്തവനാണെന്നും തുടങ്ങിയ ആക്ഷേപങ്ങളാണ് CPM നേതാവ് ജയദേവൻ ഉന്നയിച്ചിട്ടുള്ളത്. നെടുമങ്ങാട്ടെ ഹോട്ടലുകളിൽ നിന്നും ബാറുകളിൽ നിന്നുമൊക്കെ പണം പിരിക്കുന്ന ഒരാൾ കൂടിയാണ് CI സന്തോഷെന്നും ജയദേവൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളോട് ഒട്ടും തന്നെ മാന്യമായി പെരുമാറാത്ത ഒരു ആൾ കൂടിയാണ് CI എന്നും ഏരിയ സെക്രട്ടറി ആരോപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ജയദേവനും അതുപോലെ തന്നെ പ്രദേശത്തെ പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കങ്ങൾ പതിവായിരുന്നു. മിക്ക കേസുകളിലും ഏരിയ സെക്രട്ടറിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള പരാതി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉന്നയിച്ചിട്ടുണ്ട്. നിയമത്തിനെതിരായതിനാൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് പോലീസും പറയുന്നത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഒരു സംഘർഷം ഉണ്ടായിരുന്നു. അതായത് പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ കാനം രാജേന്ദ്രന്റെ ഫ്ലെക്സ് ബോർഡുകൾ കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ തന്നെ AIYF ഒരു പ്രകടനം നടന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടെ കോൺഗ്രസിന്റെ കൊടി കത്തിക്കാനായി ശ്രമിച്ചപ്പോൾ പോലീസ് ഇവരെ തടയുകയും വിരട്ടി ഓടിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ നടന്ന യോഗത്തിലെ പ്രസംഗത്തിലാണ് CI സന്തോഷിന്റെയും SI വിനോദ് വിക്രമാദിത്യന്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അധിക്ഷേപം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം CPMും AIFും സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുത്ത പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇത് CIയുടെ നിർദ്ദേശപ്രകാരം മനഃപൂർവ്വം നടത്തിയതാണെന്നും CI BJP കാരനാണെന്നും ഇടതു സർക്കാരിന്റെ പോലീസ് നയം മനസ്സിലാക്കി പ്രവർത്തിച്ചില്ല എങ്കിൽ അധികകാലം ഇവിടെ വിലസാമെന്ന് കരുതേണ്ട എന്നുള്ള ഭീഷണിയുമായി പിന്നീട് ഏരിയ സെക്രട്ടറി രംഗത്തെത്തുകയായിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞ വാർത്തയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉടനടി തന്നെ ഏരിയ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഓട്ടത്തിന് നടന്ന കച്ചവടത്തിന്റെ പങ്ക് മുഴുക്കെ നമ്മള് ഈ ആറാട്ടുമുണ്ട് CI സന്തോഷം വാങ്ങിച്ചോണ്ട് പോയത്. ഇറച്ചിയായി, പെറോട്ടയായി, പൈസയായി, കള്ളായി, ബാർ ഹോട്ടലിൽ നിന്നും അല്ലാത്ത ഹോട്ടലിൽ നിന്നും വ്യാപകമായി പണപ്പെരിവ് നടക്കും. ഇവരെ പോലീസുകാരെ വരുത്തി അവർക്ക് ഈ ഭക്ഷണമെല്ലാം കൊടുക്കും. പൈസയെല്ലാം അദ്ദേഹം പോക്കറ്റിൽ ഒതുക്കി കള്ള് വാങ്ങിച്ചു എല്ലാ ബാറുകളിൽ നിന്നും. ഇവിടെ കള്ളിന്റെ ഒഴുക്കായിരുന്നു അന്ന് രാത്രി പോലീസുകാരെ കുറിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എന്നിതമാണ് തരവും നടന്നു. ആരുടെ കയ്യിൽ നിന്ന് പൈസമായി? നാട്ടിലെ പരാതിയുമായി ചെല്ലുന്ന ആളുകളോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇയാൾ തയ്യാറല്ല. അങ്ങനെ ജനിക്കാത്തവനാണവൻ, സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറാത്തവനാണ്, മനുഷ്യരെ മുഖത്ത് നോക്കി സംസാരിക്കാത്തവനാണ്. ഇവൻ ഈ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് വിരസിക്കായ എന്നാണ് ധാരണ. അങ്ങനെ വിരസാൻ ഞങ്ങൾ അനുവദിക്കില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വ്യക്തമായ പോലീസ് നയമുണ്ട്. ആ പോലീസ് നയം ജനങ്ങളെ ചേർത്ത് വിളിക്കുന്ന നയമാണ്. ജനകീയ പോലീസായി പോലീസ് മാറണമെന്നുള്ളതാണ് അഭിപ്രായം.